കൊച്ചി ചെമ്പക്കര കനാലിന് കുറുകെ നിർമ്മിച്ച രണ്ടാമത്തെ പാലം ഇന്ന് ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. പാലത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും. മെട്രോ പദ്ധതിയുടെ ഭാഗമായി DMRC നിർമ്മിച്ച രണ്ടാമത്തെ പാലമാണ് നാടിനെ സമർപ്പിക്കുന്നത്. വൈറ്റിലയിൽ നിന്നും പേട്ടയിലേക്കുള്ള മെട്രോയുടെ പാത നിർമ്മിക്കുന്നതിനൊപ്പമാണ് ചെമ്പക്കരയിലെ പഴക്കം ചെന്ന പാലം പുനർനിർമ്മിച്ചത്. 10 മാസം കൊണ്ടാണ് പാലം പൂർത്തിയാക്കിയത്. ഇതോടെ ചെമ്പക്കരയിൽ ഒരു പാലം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 പാലമാകും. വൈറ്റില തൃപ്പൂണിത്തുറ റൂട്ടിൽ ഗതാഗതം കൂടുതൽ സുഗമമാകും. മെട്രോ പാതയ്ക്കൊപ്പം പഴയ പാലത്തിന് കിഴക്ക് ഭാഗത്തു കൂടി 7.5 മീറ്റർ വീതിയിൽ ആദ്യ പാലത്തിന്റെ നിർമ്മാണം 2019 May 9 പൂർത്തിയായിരുന്നു. 350 മീറ്റർ നീളമുള്ള പാലത്തിന്റെ മധ്യഭാഗത്ത് 45 മീറ്റർ നീളമുള്ള ഒറ്റ സ്പാനാണ് ഉള്ളത്. കനാലിലൂടെ ബാർജുകൾക്ക് മറ്റും പോകാൻ സൗകര്യമൊരുക്കിയാണ് നീളമേറിയ സ്പാൻ നിർമ്മിച്ചത്. മധ്യഭാഗത്ത് 7 മീറ്ററാണ് ഉയരം. ആദ്യ പാലം ഗതാഗതത്തിന് തുറന്നതോടെ രണ്ടാമത്തെ പാലം നിർമ്മാണം തുടങ്ങിയ 10 മാസത്തിനുള്ളിലാണ് ഗതാഗതത്തിന് തുറക്കുന്നത്. 245 മീറ്ററാണ് നീളം. മെട്രോ പാത ഉൾപ്പെടെ പാലത്തിന്റെ നിർമ്മാണ ചെലവ് 50 കോടി രൂപ. പാലം നിർമ്മാണത്തിനൊപ്പം വൈറ്റില മുതൽ പേട്ട വരെ റോഡ് 4 വരെ ആയിരിക്കുന്നു. SN ജംഗ്ഷൻ വരെയുള്ള റോഡ് 4 വരെയാക്കുന്നത് പുരോഗമിക്കുകയാണ്.